21st Asianet Film Awards in the red carpet land report. എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത് 2018 എന്ന വർഷത്തിൽ മലയാള സിനിമയ്ക്ക് രണ്ട് അമ്മമാരെയാണ് ലഭിച്ചത്. അതും സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലൂടെ. ഏ ആ രണ്ടമ്മമാർ എന്നോടൊപ്പം ഉണ്ട്. ശ്രീമതി സരസ ബാലുശ്ശേരി, സാവിത്രി ശ്രീധരൻ. ഓക്കെ, അമ്മമാർക്ക് സ്വാഗതം. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിൽ ഇത് ആദ്യമായിട്ടല്ലേ വരുന്നത് പങ്കെടുക്കാൻ? അതെ, ആദ്യമായിട്ടാണ്. എങ്ങനെ, സന്തോഷം തോന്നുന്നു? വളരെ വളരെ സന്തോഷം. ആന്റിക്കോ? എനിക്ക് സന്തോഷം തോന്നുന്നു. എനിക്ക് ഇവരോട് ആദ്യം തന്നെ കാണുമ്പോൾ ചോദിക്കാൻ തോന്നിയ ചോദ്യം എന്താണെന്ന് അറിയോ? ശരിക്കും സുഡാനിയില് ആന്റി ഭയങ്കര ഒരു പാവം, ഭയങ്കര ലവിങ് ആയിട്ട്, ഭയങ്കര സ്നേഹമായ ഒരു അമ്മ. ആന്റി ആന്റിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എന്നാ ഭയങ്കര സ്മാർട്ട് ആയിട്ട് ഒക്കെ ഉള്ള ഒരു. അപ്പം റിയൽ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെ തന്നെയാണ്. ആണല്ലേ, എനിക്ക് ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, സരസ ആന്റി, സാവിത്രി ആന്റി, നിങ്ങളുടെ ഫസ്റ്റ് മൂവിയാണോ സുഡാനി ഫ്രം നൈജീരിയ? അതെ, ഫസ്റ്റ് മൂവി തന്നെയാണ്. പക്ഷെ എങ്കിൽ അതിന് മുന്നേ കുറച്ചുകൂടെ ചെറുപ്പത്തില് ഒരു 84 ഞാൻ ഒരു പടം ചെയ്തിട്ടുണ്ട്. അത് ശരി. ഏത് മൂവിയാ? അത് ഉയരഞ്ഞ നാടകം എന്നുള്ള പടം. മോഹൻലാലിന്റെ അമ്മയായിട്ട് ഒരു ആദിവാസി സ്ത്രീയായിരുന്നു. അത് ശരി. 84 അല്ലേ? 84 എന്ന് എനിക്ക് ഓർമ്മ. 84 പിന്നെ അതിനേശ് എനിക്ക് നാടകത്തിലൊക്കെ സജീവ നാടകത്തന്നെ. പിന്നെ സുഡാനി ഫ്രം നൈജീരിയ രണ്ടാമത്. ഓക്കേ, ആന്റിയോ? ഞാനും അതെ, പിന്നെ നടക്കുമ്പോൾ ഒരു 55 വർഷത്തോളമായി നാടകത്തിലായിട്ട്. പിന്നെ ആദ്യം ഒരു ചെറിയ സിനിമയിൽ ചെയ്തിട്ടുണ്ട്, MT വാസുദേവൻ നായരുടെ കടവ് സിനിമ കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സുഡാനി ഫ്രം നൈജീരിയ. ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രധാന വേഷത്തിൽ പിന്നെ എത്തിയത് സുഡാനിയിലാണ്. അപ്പൊ അതിനുശേഷം ഡാഗിനി ചെയ്തു അല്ലേ? ഡാഗിനിക്ക് നല്ല ഒരു അഭിപ്രായ റെസ്പോൺസ് ആയിരുന്നു. നാല് നായികമാരും പ്രായമുള്ളവരും നല്ലൊരു ഫിലിം ആയിരുന്നു ഡാഗിനിയും. എന്തായാലും അമ്മമാരെ ഒത്തിരി സന്തോഷം. പേഴ്സണലി ഐ ആം ഓൾസോ വെരി ഹാപ്പി കാണാൻ, നിങ്ങളെ നേരിട്ട് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.